പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ നേരിടും. ഐ എസ് എല്ലിന്റെ ഈ സീസണിൽ മികച്ച ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിക്കുന്നത്. ഐ എസ് എല്ലിലെ പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായ ഒഡീഷ എഫ് സി 9 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി ഐ എസ് എല്ലിലെ പോയിന്റ് ടേബിളിൽ 8 സ്ഥാനത്താണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മികച്ച ഫോം ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. നാളെ ഒഡീഷ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഒന്നാം സ്ഥാനം ഒന്നുകൂടി ഭദ്രമാക്കാം. മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ കിക്കോ റാമറസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. കളിക്കാരുടെ മാനസികാവസ്ഥ ഉയർത്തുന്ന മത്സരങ്ങൾ അവർ വിജയിക്കുന്നു. അവർ മത്സരങ്ങളിൽ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏത് ടീമിനെയും ഭീഷണിയാകുന്ന മികച്ച മുന്നേറ്റക്കാരാണ് അവർക്കുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുക്കോമനോയിച്ച് അദ്ദേഹത്തിന്റെ ജോലി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാം. ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ കിക്കോ റാമറസ് പറഞ്ഞു. മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുക്കോമനോയിച്ചും പങ്കെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് നാളെ ആരണിയുന്നത് സർപ്രൈസ് ആയിരിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുക്കോമനോയിച്ച് പറഞ്ഞു. ഇതുവരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ എല്ലാം ജസലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ. എന്നാൽ പരിക്ക് കാരണം ജസൽ നാളെ ഒഡീഷക്കെതിരെ കളിക്കില്ല. ജസൽ ഇല്ലാത്തതിനാൽ തന്നെ ആരാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ക്യാപ്റ്റൻ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. അതൊരു സർപ്രൈസ് ആക്കാനാണ് തന്റെ തീരുമാനമെന്ന് പരിശീലകൻ പറയുന്നു. ക്യാപ്റ്റനാകുന്ന താരം ഒരുപാട് സന്തോഷിക്കും ഈ തീരുമാനത്തിലെന്നും ഇവാൻ പറഞ്ഞു. പരിചയ സമ്പത്ത് നോക്കിയാണോ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് എന്നതും കണ്ടറിയണം. പരിചയ സമ്പത്ത് നോക്കിയാൽ ആദ്യയിലുള്ള താരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത് സേലാണ്. നാളത്തെ മത്സരത്തിൽ ആരാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ? അടുന്ന് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക.